ഇരിക്കുറിൽ പോരാട്ടം കനക്കുകയാണ്. ഒരുപാട് അഭിപ്രായങ്ങളാണ് ആളുകൾ പറഞ്ഞു വരുന്നത്. യു ഡി എഫ് ജയിക്കും, എൽ ഡി എഫ് ജയിക്കും, ഞങ്ങൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്ന് ബി ജെ പി പറയുമ്പോൾ ഞങ്ങൾ ഇക്കുറി അധികാരത്തിൽ വരുമെന്ന് എൽ ഡി എഫ് പറയുന്നു. ഇക്കുറി കെ സി ജോസഫിൻ്റെ പാരമ്പര്യം ഞാൻ തന്നെ നിലനിർത്തുമെന്ന് സജീവ് ജോസഫും പറയുന്നു. ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് രേരോത്താണ്. രേരോത്ത് ഇവിടെ ഒരു നേതാവുണ്ട്, സി പി എമ്മിൻ്റെ നേതാവാണ്, കെ എം ഷാജു. മാസ്കൊക്കെ വിട്ട് ചേട്ടാ, നല്ല ചിരിയ, നല്ല ചിരിയാണല്ലോ കെ എം ഷാജു. എന്താണ് ഒരു ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ചിരിയാണ് ഇപ്പോൾ ഇടത് സഖാക്കൾക്ക് ഇരിക്കുറി. സജി കുറ്റിയാനിമറ്റം എന്തായാലും ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് പറയുന്നത്. സജി കുറ്റിയാനിമറ്റം എന്നത് ഇരിക്കൂറിൻ്റെ ഒരു ചരിത്ര നിയോഗമാകാൻ സാധ്യതയുണ്ട്. സ്വതന്ത്ര ചിഹ്നത്തിലാണ് കെ സി ജോസഫിന് അന്ന് മത്സരിക്കേണ്ടി വന്നത്. അത് രണ്ടിലായിരുന്നു. ആ ചിഹ്നം എന്ന് പറയുന്നത് ഇന്ന് ഈ ഇരിക്കൂറിൻ്റെ ചരിത്രം മാറ്റിക്കുറിക്കുന്നതിന് വേണ്ടിയുള്ള രണ്ടിലേ ആണ് എന്നുള്ള ചരിത്ര നിയോഗത്തിൻ്റെ ഭാഗമായാണ് ഈ സജി കുറ്റിയാനിമറ്റം ഇവിടെ മത്സരിക്കുന്നത് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അഭിമാനിക്കാമെന്നുള്ളതും കേരളീയർക്ക് ഒപ്പം തന്നെ അഭിമാനിക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തുടക്കത്തിൽ രണ്ടിലെയായിരുന്നു കെ സി ജോസഫ് ഇവിടെ ജയിച്ചത്. ഇപ്പോൾ ഒടുക്കത്തിലും രണ്ടില ജയിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ. ഇരു മുന്നണിയും ശക്തമായ ഇത് കാഴ്ചവെക്കുന്നത് ഇക്കുറി സജി ജോസഫ്. നല്ല ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ്. നമുക്ക് മറ്റു ചില ആളുകൾ ഇവിടെയുണ്ട്, അവരോട് കൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് ബി വി അബ്ദുള്ള. എന്തായാലും യു ഡി എഫ് ജയിക്കുമെന്നേ പറയുള്ളൂ. എന്നാലും യു ഡി എഫിന് എത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് നമുക്ക് ചോദിച്ചു കളയാം. യു ഡി എഫിന് ഒരു 35,000 ഭൂരിപക്ഷമാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 37,500 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ 35,000 എങ്കിലും ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ എന്നാണ് ബി ബി അബ്ദുള്ള പറയുന്നത്. എനിക്കൊരു പ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സജി കുറ്റിയാനിമറ്റം ജയിക്കുമെന്നാണ് എൻ്റെ പരിപൂർണ വിശ്വാസം. ആരെങ്കിലും ഒരാൾ ജയിക്കും, അങ്ങനെയല്ല. ഇടതു മുന്നണിയും വലതു മുന്നണിയും സാധ്യത കൂടുതൽ ഇടതു പക്ഷമോ വലതുപക്ഷം? ഇരിക്കൂറ് ഈ വർഷം തീർച്ചയായിട്ടും, പ്രാവശ്യം തീർച്ചയായിട്ടും കോൺഗ്രസ് ജയിക്കും. ഗ്രൂപ്പ് വ്യത്യാസങ്ങളൊക്കെ മറന്ന് എല്ലാ ആൾക്കാരും സജീവമായിട്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നല്ല യുവ നേതാവാണ് സജീവ് ജോസ്. എയും ഐയും തമ്മിൽ അടിച്ച് പിരിഞ്ഞ് ആ പ്രശ്നമൊക്കെ തീർന്നു. അത് സാധാരണ കോൺഗ്രസുകാരുടെ മുമ്പിൽ എയും ഐയും എന്നുള്ള വ്യത്യാസങ്ങളില്ല. കൈപ്പത്തി കണ്ടാൽ ഞങ്ങൾ കൈപ്പത്തിക്ക് മാത്രമേ കുത്തുകയുള്ളൂ. അതുകൊണ്ട് അതിൽ എ ഐയും വ്യത്യാസമില്ല. സജീവ് ജോസഫ് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. എൽ ഡി എഫ് ജയിക്കാൻ ചാൻസ് ഉണ്ട്. എൽ ഡി എഫ് ജയിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്, നമ്മൾ നന്നായി ചിരിക്കുന്നു. ചേട്ടൻ മുഖം ഒന്ന് കാണിച്ചേട്ടാ. ആര് ജയിക്കുന്നു? ഞാൻ പ്രവചിക്കാൻ പറ്റാത്തൊരു, ഞാനിവിടെ ഉള്ള ആളല്ല. സജീവ് ജോസഫ് ജയിക്കും. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇരിക്കൂർ മറിക്കാൻ ആർക്കും കഴിയില്ല, ഉറപ്പാണ്. എത്ര ഭൂരിപക്ഷം കിട്ടും? 19,000-ൻ്റെ 20,000-ൻ്റെ അടിയിൽ കിട്ടും. 20,000-ന് അടുത്ത് ഭൂരിപക്ഷം കിട്ടും. ഇരിക്കൂർ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കും. സജീവ് കുറ്റിയാനിമറ്റം ജയിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജയിക്കും. സജീവ് കുറ്റിയാനിമറ്റം ജയിക്കണം. സജീവ് ജോസഫ് ജയിച്ചാ പോരാ? അല്ല, ജയിക്കേണ്ടി ഒറിജിനൽ. ഇത്രയും നാളും കേസ് വരിച്ചിട്ട് ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. 3-4 പാലങ്ങൾ കൂടെ പണിയാൻ ഉണ്ടായിട്ട് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു മാറ്റം അനിവാര്യമാണ്. സജി കുറ്റിയാനിമറ്റം ജയിച്ചിരിക്കണം. ആ, ഇരിക്കൂറിലെ ഒരു മാറ്റം അനിവാര്യമാണ്. സജി കുറ്റിയാനിമറ്റം ജയിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ രണ്ടു മൂന്ന് ചേട്ടന്മാർ ഇരിപ്പുണ്ട്, നമുക്ക് നോക്കാം. അഖില, ഒന്ന് ഇങ്ങോട്ട് പിടിച്ചോളുക. എന്താണ് ഇരിക്കൂറിൽ ആര് ജയിക്കണം ചേട്ടാ? ഇരിക്കൂറിൽ എൽ ഡി എഫ് ജയിക്കുള്ളൂ. ഈക്കുറി നല്ല കട്ട മത്സരമായിരിക്കും നടക്കുക. എങ്ങോട്ട് ചായ്വ് എന്ന് പറയാൻ കഴിയാത്തൊരവസരം. കോൺഗ്രസ്സുകാർ നിലനിർത്തിക്കൊണ്ട് വന്ന മത്സരം മണ്ഡലം മാറുമോന്ന് സംശയമുണ്ട്. ഇരിക്കൂറിൽ ഇക്കുറി ഇടതിനോ വലതിനോ? ഇടതിനെ കിട്ടാൻ സാധ്യതയുള്ളൂ. എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് ഇടതിനെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന് പറയാൻ കാര്യം? കാരണം വലതിൻ്റെ ഗ്രൂപ്പ് കൂടെ പോയി തീർന്നോ എന്ന് പറയാൻ പറ്റില്ല. ഒരു പിന്നെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഈ 5 വർഷക്കാലം നല്ലൊരു ഭരണം കാഴ്ച വെച്ചു. ആരോഗ്യ മേഖലയിലും മറ്റുള്ള കാര്യങ്ങളിലും അവർ നല്ല ഭരണം കാഴ്ച വെച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാവാണ്, മുൻ കോൺഗ്രസ് നേതാവാണെന്നാണ്, ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവാണ്, എങ്ങനെ വേണമെങ്കിലും പറയാം. എങ്ങനെ പറയണം? മുൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു, കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇക്കുറി സംശയം വേണ്ട, എൽ ഡി എഫ് ജയിക്കുമെന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം സാധാരണ ജനങ്ങളുടെ പ്രതികരണം അങ്ങനെയാണ്. ഇടത് ജയിക്കുമോ വലത് ജയിക്കുമോ? ഇടത് ജയിക്കും, ഉറപ്പാണ്. എത്ര വോട്ട് ഭൂരിപക്ഷം? ഭൂരിപക്ഷം 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിരുന്നു.
ഇക്കൂറിൽ ആര് ജയിക്കും ചേട്ടാ? എന്റെ പേരെന്താ ചേട്ടനെ? യു ഡി എഫ് ജയിക്കും, കോൺഗ്രസ് ജയിക്കും. എന്റെ പേരെന്താ ചേട്ടനെ? മാത്യു. യു ഡി എഫിനെ നിലനിർത്തും ഉറപ്പായിട്ടും. അപ്പൊ ഈ കോൺഗ്രസിന്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല? അല്ലില്ല, ഒന്നുമില്ല, ഒന്നുമില്ല, എല്ലാം മാറി. എന്തായാലും കൈപ്പത്തി ഉറപ്പായിട്ടും 100%. മുന്നണികളും തമ്മിലുള്ള മത്സരം കൊഴുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളാണ് നമ്മൾ തേടുന്നത്. ഓരോരുത്തരും അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനിയും ഒരുപാട് പേര് ഇരിക്കൂർ മണ്ഡലത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറ്റ് ആളുകളുമായി നമുക്ക് വീണ്ടും അഭിപ്രായങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടറിയാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.